പണം തന്ന് നിങ്ങളെ വിലക്കെടുത്ത് ആരാ? അനാവശ്യം പറയരുതേ. നിങ്ങളുടെ ചുറ്റിക്കളി ശരിയല്ല എന്ന് പറഞ്ഞതിന് എന്നെ മോശക്കാരിയാക്കണോ? ആ പരിപാടി എന്റെ അടുത്ത് വേണ്ട. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവളാ ഞാനെന്ന് വരുത്തി തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഏതാനും നോട്ടുകൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ചതിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എവിടെയോ പോയി നിങ്ങൾ തിരിച്ചു വന്നത് വെറും കൈയോടെ ആയിരുന്നില്ല എന്ന് എനിക്കറിയാം. കാവ്യേ, ഇവര് തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, അവൾ എന്ത് പരിപാടിയാ കാണിച്ചേ? ഞാൻ തിരിച്ചു വരുമെന്ന് അവളോട് പറഞ്ഞായിരുന്നല്ലോ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ജീവയുടെ വീട്ടിൽ നിന്ന് വിളിച്ചത്ര. ഇതൊക്കെ അവൾ വെറുതെ പറയുന്നതാ. കാശ് ചോദിക്കാനാ ഞാൻ വന്നതെന്നറിഞ്ഞപ്പോ അവളും മുങ്ങി. അല്ലാതെന്താ? അല്ല, ശ്രീജിത്തിനും അവര് കുറെ കാശ് തരാനില്ലായിരുന്നോ? അത് കിട്ടിയോ? കാണില്ലെന്നറിയാം. മരുമോന്റെ കള്ളപ്പണം മുഴുവൻ അടിച്ചു മാറ്റിയാലും നമുക്കൊന്നും ഒരു നയാ പൈസ പോലും തരില്ല. ഒന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ട് എന്തിനെങ്ങനെ ചോദിച്ചോണ്ട് വരുന്നേ? ഈ പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? അയ്യോടാ, തരാനുള്ള മാന്യത അവർക്കില്ലെങ്കിലും ചോദിക്കാനുള്ളത് നമ്മുടെ മര്യാദയല്ലേ? അല്ലേ? ആണ്. ഞാൻ എന്തായാലും സേതു എടുത്തെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചതിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയ കൈക്കൂലിയായിരുന്നു. അല്ല, അത് എന്റെ കയ്യിലുള്ള കാശായിരുന്നു. ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ 15,000 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കുടിശ്ശിക തീർക്കാൻ തികയാത്തത് കൊണ്ടാ ബാക്കി പൈസക്ക് ഞാൻ സേതു എടുത്തേ കാണാൻ വന്നത്. കയ്യിൽ ഓട്ടോ കാശ് പോലും ഇല്ലെന്ന് പറഞ്ഞ് അന്ന് അമ്മായി എന്റെ മുമ്പിൽ കെഞ്ചിയില്ലേ? പിന്നെങ്ങനെയാ പെട്ടെന്ന് ബാഗിൽ അത്രയും പണം വന്നത്? അത് പിന്നെ ലോൺ അടച്ചു കഴിഞ്ഞ കയ്യിൽ ഓട്ടോ കാശ് കാണില്ലെന്നാ ഞാൻ അന്ന് പറഞ്ഞത്. മോളത് മറന്നു പോയതാ. ആ നശിച്ച ദിവസം നടന്ന ഒരു കാര്യവും ഞാനങ്ങനെ മറക്കില്ല. അമ്മായി കള്ളം പറയാണെന്ന് ഉറപ്പാ. ഇനി കാശ് കയ്യിലുണ്ടായിട്ട് ആന്റി കാവ്യയുടെ നുണ പറയാണെന്ന് തന്നെ ഇരിക്കട്ടെ. കയ്യിലുള്ള പണം എത്രയാണെന്നും ആന്റിക്ക് അറിയാറുന്നല്ലോ. പിന്നെന്തിനാ അവിടെ നിന്ന് വീണ്ടും എണ്ണി നോക്കിയത്? എന്റെ ഒപ്പം നിൽക്കുമ്പോ അമ്മായിക്ക് ഒരു ഫോൺ വന്നു. വിളിച്ചത് കൂട്ടുകാരിയാണെന്നാ അമ്മായി പറഞ്ഞത്. പുറത്ത് ആ കൂട്ടുകാരി നിൽപ്പുണ്ടെന്നും പറഞ്ഞ് അമ്മായി പോയി. തിരിച്ചു വന്നപ്പോ കൈ നിറയെ പണവും ഉണ്ടായിരുന്നു. ആ സമയത്തിനിടയിൽ ഞാനൊരു വലിയ ചതിയിൽ പെടുകയും ചെയ്തു. എന്നെ ചതിച്ചാളുടെ സഹായി അമ്മായിക്ക് പണം തന്ന് അവിടുന്ന് മാറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? എന്റെ ഈശ്വര, സഹായ മനസ്ഥിതിയുള്ള ഒരു കൂട്ടുകാരി ഇത്തിരി കാശ് തന്ന് കരുണ കാട്ടിയതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ ആരോപണങ്ങൾ കേൾക്കണം? അയ്യോ, എന്റെ കാവ്യമോളെ ഞാൻ ചതിച്ചെന്നോ? എന്റെ ദേവി, ഈ ഭൂമി വിളർന്ന് എന്നെ അങ്ങ് എടുക്കണേ. അയ്യോ, എത്ര കരഞ്ഞാലും സത്യം പറയിച്ചിട്ടേ അമ്മായിയെ ഞാൻ വിടൂ. ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇവര് പറയില്ല കാവ്യ. ഒന്നുകില് ഇവർക്ക് കൂടുതൽ പണം നമ്മൾ നൽകണം, അല്ലെങ്കില് സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാണെന്ന് ഇവർക്ക് തോന്നണം. അല്ലാതെ വഴിയില്ല. ശ്രീ പറഞ്ഞ ആദ്യത്തെ വഴി
അമ്മായിയെ സാമ്പത്തികമായി സഹായിക്കുക. അത് ഞാൻ വിചാരിച്ചാ നടക്കും. അല്ലെങ്കിലും മോള് വലിയവളാണെന്ന് എനിക്കറിയാമായിരുന്നു. പറ മോളെ, നീ അമ്മായിക്ക് എന്തു തരും? പറ. ഒരു ചില്ലിക്കാശു പോലും ഞാൻ തരില്ല. കാരണം ശ്രീ പറഞ്ഞ രണ്ടാമത്തെ വഴി എനിക്ക് കൂടുതൽ എളുപ്പമാണ്. നിമിഷ നേരം കൊണ്ട് അമ്മായിയുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കാൻ എനിക്കറിയാം. കലാക്ഷേത്രയെ ചതിക്കാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം നടക്കുക. എന്റെ അമ്മ ഒപ്പിട്ട പേപ്പർ എങ്ങനെ ഇളയമ്മയ്ക്ക് കിട്ടിയെന്ന് പോലീസുകാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഞാനോ എന്റെ വീട്ടുകാരോ അമ്മായിയെ സംശയമുണ്ടെന്നുള്ള മൊഴി കൊടുത്താൽ ആ നിമിഷം പോലീസ് അമ്മായിയെ കസ്റ്റഡിയിലെടുക്കും. സംശയമുണ്ടോ? അയ്യോ മോളെ, അങ്ങനൊന്നും ചെയ്യരുതേ. എങ്കി പറ, കാവ്യ ചോദിച്ചാ. അടുത്ത കള്ള ആലോചിക്കുകയാണോ നിങ്ങള്? അല്ല മോളെ, ഞാൻ സത്യം പറയാം. ആ സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ഞാൻ ഇന്ദിരാഭായിയെ വിളിച്ച് കുറെ പണം ചോദിച്ചിരുന്നു. കലാക്ഷേത്രയിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നും അതിന് സഹായിച്ചാൽ കാശ് തരാമെന്നും അവരെന്നോട് പറഞ്ഞു. അപ്പോഴാ അവരെന്നോട് സേതു എടുത്തോട് കാശ് ചോദിക്കാനെന്ന മട്ടിൽ പിറ്റേന്ന് അവിടെ പോവാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ വിളിച്ചത് ശിവാനിയ. നീ എവിടെ എത്തിയെന്നും വേറെ ആരും വീട്ടിലില്ലെന്നും പറഞ്ഞപ്പോ അവളുടെ ഒരു ഫ്രണ്ട് വന്ന് പണം തരുമെന്ന് എന്നോട് പറഞ്ഞു. ഒരുത്തി വന്നു, കാറിൽ എന്നെ കുറേ നേരം കറക്കിയിട്ട് 15,000 രൂപ തന്നു. തിരിച്ച് കലാക്ഷേത്രം വിടുകയും ചെയ്തു. ഇതാ നടന്നത്. ഇന്ദിരാഭായിയുടെ പ്ലാനായിരുന്നു ഇത്. നടപ്പാക്കിയത് ശിവാനിയാണെന്ന് മാത്രം. അതെ, എനിക്ക് കാശെടുത്ത് തന്നതുപോലും ഇന്ദിരാഭായിയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. എന്നാരു പറഞ്ഞു? ശിവാനിയുടെ ഫ്രണ്ടേ. ഇന്ദിരാഭായിയുടെ ATM കാർഡിന്ന് കാശ് തരുന്നതെന്ന് പറഞ്ഞിരുന്നു. അതെ, എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പോയിക്കോട്ടെ. ശരി. എനിക്ക് ഒരു സംശയം കൂടിയുണ്ട് ശ്രീ. എന്താ? അച്ഛമ്മ ശ്രീയെ വിളിച്ച് ഈശ്വരമഠത്തിലേക്ക് വരാൻ പറഞ്ഞു എന്ന് ശ്രീ എന്നോട് പറഞ്ഞില്ലേ? അന്നത്തെ ദിവസം അച്ഛമ്മ വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛമ്മ ശ്രീയെ വിളിച്ച് വരാൻ പറയില്ല. ആ നമ്പർ ശ്രീ സേവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അച്ഛമ്മ എന്ന പേരിൽ ഞാൻ അപ്പൊ തന്നെ സേവ് ചെയ്തിരുന്നു. ആ ഒന്ന് പറഞ്ഞേ. ഇതുപോലെ തന്നെ ഇന്ദിരാഭായി എന്ന ഇളയമ്മയായിരുന്നു അന്ന് അച്ഛമ്മയാണെന്ന് പറഞ്ഞ് ശ്രീയെ വിളിച്ചത്. അപ്പൊ എന്നെ ഈശ്വരമഠത്തിൽ എത്തിച്ച് അവിടെ വെച്ച് നമ്മളെ കൊടുക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അതെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സ്റ്റേഷൻ വരെ പോയി ഞാനൊന്ന് അവരെ കാണണ്ടേ? വേണം, ഞാൻ വരുന്നുണ്ട് കൂടെ. ശരി. എക്സ്ക്യൂസ് മീ. ആ മിസ്റ്റർ ശ്രീജിത്ത്. വരൂ. ഇരിക്കൂ. ശ്രീജിത്തിനൊപ്പം മിസ്സിസ് ജീവയെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. എന്താ, പുതിയ ലോ പോയിന്റ് വല്ലതും പഠിപ്പിക്കാൻ വന്നതാണോ? പഠിച്ചത് വല്ലതും ഒക്കെ സാർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിടാനല്ല ഞങ്ങൾ വന്നത്. കാവ്യക്ക് ഇന്ദിരാഭായി ഒന്ന് കാണണം. എന്താ, അവർക്ക് നിയമസഹായം വല്ലതും കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടോ?
തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, അതുണ്ടായിക്കൂടൊന്നുമില്ല. എന്റെ ഭർത്താവിന്റെ ഇളയമ്മയായി പോയില്ലേ? ശരി ശരി, കാണിച്ചു തരാം. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാളെ കോടതിയിൽ ഹാജരാക്കും. എന്നാ ഞാനൊന്ന് കണ്ടോട്ടെ. ശരി, കണ്ടോളൂ. തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തെ തെരുവിലിറക്കാനുള്ള കളിയൊക്കെ കളിച്ചപ്പോ ഇങ്ങനൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അല്ലെ? സ്വന്തം അമ്മയെ പോലെ നിങ്ങളെ സ്നേഹിച്ച വളർത്തു മകനെയും നിങ്ങൾ ചതിക്കാൻ ശ്രമിച്ചു. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. നാളെ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നീ പറഞ്ഞത് നേരാ. ഞാൻ ആരുമില്ലാത്തവളെ. ജീവയ്ക്ക് എന്നോട് പറപ്പും വെറുപ്പും ആയിരിക്കും എന്നെനിക്കറിയാം. ഞാനത് അർഹിക്കുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ജീവിച്ചത് മുഴുവൻ ശിവാനിക്ക് വേണ്ടിയായിരുന്നു. അവൾ പോലും എന്നെ തിരിഞ്ഞു നോക്കാത്തത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അവൾക്ക് വേറെ തിരക്കുകളുണ്ടല്ലോ. നിങ്ങൾ പൂർത്തിയാക്കാതെ ഇട്ടിട്ട് പോയ കൊട്ടേഷനുകൾ ഒന്നൊന്നായി പൂർത്തിയാക്കണ്ടേ? കലാക്ഷേത്രയിൽ നടന്നതൊക്കെ ശിവ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. നിന്നെയും ശ്രീജിത്തിനെയും ചതിച്ചത് ശിവാനിയാണെന്നും എനിക്കറിയാം. അങ്ങനെ മകളുടെ തലയിൽ മാത്രം കുറ്റം കെട്ടിവെച്ച് തടി തപ്പണ്ട നിങ്ങൾ. അച്ചമ്മയാണെന്നും പറഞ്ഞ് ശ്രീയെ വിളിച്ച് നിങ്ങൾ ഈശ്വരമഠത്തിലേക്ക് വരാൻ പറഞ്ഞതോടെയാ ഈ ഗൂഢാലോചനയുടെ തുടക്കം. ശ്രീ വരില്ല എന്ന് മനസ്സിലാക്കിയതോടെ നിങ്ങൾ പ്ലാൻ മാറ്റി. ഞാൻ പിറ്റേന്ന് കലാക്ഷേത്രയിലേക്ക് പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോ പദ്ധതി അവിടെ വെച്ച് നടത്താൻ അമ്മയും മകളും തീരുമാനിച്ചു. പക്ഷേ വിധി നിങ്ങളെ ചതിച്ചു. നിങ്ങൾ പോലീസ് പിടിയിലായി. എന്നാലും നിങ്ങളില്ലാതെ എന്നെ ചതിക്കാനുള്ള പ്ലാനുമായി മുന്നോട്ട് പോവാൻ ശിവാനി തീരുമാനിച്ചു. അതല്ലേ നടന്നത്? ശരിയാ, ഒക്കെ സമ്മതിക്കുന്നു. എന്റെ അമ്മായിക്ക് പണം കൊടുത്തതുപോലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്റെ അക്കൗണ്ടിൽ നിന്നോ? അതെ, അങ്ങനെയാ അമ്മായി പറഞ്ഞത്. നിന്റെ അമ്മായിയെ ശിവാനി അങ്ങനെ വിശ്വസിപ്പിച്ചതാവും. എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവൾക്ക് അറിയില്ല. ശരിയായിരിക്കാം. എങ്ങാനും പെട്ടുപോയാൽ സ്വന്തം അമ്മ തന്നെ പെട്ടോട്ടെ എന്ന് അവൾക്ക് തോന്നിക്കാണും. ഇല്ലാത്ത ഇന്റർവ്യൂവിന്റെ പേരിൽ കീർത്തിയെ വീട്ടിൽ നിന്ന് അകറ്റി. കല്യാണിയുടെ കൃത്രിമക്കാലിൽ ആരോ കൊണ്ടോ കുഴപ്പമുണ്ടാക്കി അമ്മയും മുത്തശ്ശനെയും സ്കൂളിലേക്ക് ഓടിച്ചു. ഇതൊന്നും അറിയാതെ അവിടേക്ക് ചെന്ന എന്നെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തി ആ വീഡിയോ ഉണ്ടാക്കി. നിങ്ങളുടെ പ്ലാൻ ശിവാനി അങ്ങനെ നടപ്പിലാക്കി. ഇപ്പോ മകൾക്ക് വേണ്ടി സകല ദുഷ്ടതരങ്ങൾക്കും കൂട്ടുനിന്ന നിങ്ങളെ ആ മകള് പോലും ഉപേക്ഷിച്ചു. കാലം നിങ്ങളോട് പകരം ചോദിച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാം എനിക്ക് ബോധ്യായി. എന്നെ കാണാൻ പോലും വന്നത് ശിവ മാത്രോ? ഇപ്പൊ തന്നെ ഏതോ വക്കീലിനെ തേടി പോയിരിക്കെ അവൻ എന്നെ ജാമ്യത്തിലിറക്ക. ഇനി എനിക്ക് അവൻ മാത്രം മതി. ശിവാനെ ഞാൻ പറ്റിട്ടില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിൽ നന്മയുള്ള ശ്രീകുട്ടി ശിവയുടെ കൂടെ ഉള്ളതുകൊണ്ടാ അവൻ നിങ്ങളോട് ഇത്തിരി മനുഷ്യത്വം കാട്ടുന്നത്. അത് മറക്കണ്ട. ഒരിക്കലുമില്ല. ഇവിടെ നിറങ്ങിയ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവരുടെ വിവാഹം നടത്തും. നിങ്ങളുടെ ഈ മനമാറ്റം സത്യമാണെങ്കിൽ ജാമ്യം എടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. നീയോ? അതെ, ഞാൻ പറഞ്ഞാൽ ശ്രീ നിങ്ങൾക്ക് വേണ്ടി നാളെ കോടതിയിൽ ഹാജരാകും. വലിയ മനസ്സാ നിന്റേത്. ഞാൻ പറ്റ മകള് പോലെ അവഗണിക്കുമ്പോ നീ എന്നെ സഹായിക്കുന്നു. നിന്റെ നന്മ തിരിച്ചറിയാൻ ഞാൻ വഴിക്കു പോയി മോള്. ഇനിയുള്ള കാലം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. തീർച്ച. നിങ്ങളോട് ഇത്തിരി കരുണ കാട്ടിയെന്ന് വെച്ച് നിങ്ങൾ എന്നെ തിരിച്ച് സഹായിക്കുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ സഹായം ചെയ്യുന്നത്. കുറെ കാലം ഇളയമ്മേന്ന് വിളിച്ചതല്ലേ, ആ സ്ഥാനത്തോടെങ്കിലും ഞാൻ നീതി കാട്ടണ്ടേ? പ്രത്യുപകാരം നീ പ്രതീക്ഷിച്ചില്ലെങ്കിലും ഞാൻ തിരിച്ച് സഹായിക്കും മോളെ.
കലാക്ഷേത്രയിൽ നടന്നതൊക്കെ ശിവാനെ ഒരുക്കിയ ചതിയായിരുന്നു എന്ന് ഞാൻ ജീവയോട് പറയും. എന്റെ വാക്കുകൾ നിനക്ക് വിശ്വസിക്കാം. അങ്ങനെ എന്നെപ്പോലും ചതിച്ച എന്റെ മകളോട് എനിക്ക് പകരം വീട്ടാനാവും. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിൽ എനിക്കൊട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞ ഈ പക, സ്വന്തം മോളെ പോലും പ്രതിയോഗിയായി കാണാനുള്ള ഇന്ദിരാഭായിയുടെ വലിയ മനസ്സിന്റെ തെളിവാ. അതെനിക്ക് വിശ്വാസമാണ്. ശ്രീ, നാളെ നിങ്ങൾക്ക് ജാമ്യം എടുക്കുമ്പോഴേക്കും ഞാൻ കോടതിയിലെത്താം. നമുക്ക് ഒരുമിച്ച് ജീവയുടെ അടുത്തേക്ക് പോവാം. ശരി. അവരും ശിവാനിയും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയെന്ന് സമ്മതിച്ചു. ഒക്കെ കേട്ടപ്പോ എനിക്ക് തോന്നിയത് ശിവാനി അവരെ പോലും ചതിച്ചു. അമ്മായിക്ക് പണം കൊടുത്തത് അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്താണെന്ന് അവള് വിശ്വസിപ്പിച്ചത്. സ്വന്തം പങ്കിന് ഒരു തെളിവും അവശേഷിക്കരുതെന്ന് അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയില്ല അവര്. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ ശ്രീ അവരെ ജാമ്യത്തിൽ ഇറക്കണം. അവർക്ക് വേണ്ടി ചെറുവിരൽ പോലും ഞാൻ അനക്കില്ല. ശ്രീ പോയില്ലെങ്കിൽ കോടതിയിൽ അവർക്ക് വേണ്ടി ഞാൻ ഹാജരാവും. എന്തിന്? അവർ നിന്നെ ദ്രോഹിച്ചൊക്കെ നീ മറന്നോ? തൽക്കാലം എനിക്കതൊക്കെ മറന്നേ പറ്റൂ. ജാമ്യത്തിൽ ഇറങ്ങിയാൽ ജീവയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞോളാന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇന്ദിരാഭായി നിന്നെ സഹായിക്കുന്നുള്ള നിന്റെ പേരും തോന്നല. ആളുകളെ ദ്രോഹിക്കാൻ മാത്രമേ അവർക്കറിയൂ. ആയിരിക്കാം, പക്ഷെ എനിക്കിപ്പോ രക്ഷപ്പെടാൻ ഏത് ചെകുത്താന്റെയും കൂട്ടുപിടിച്ചേ പറ്റൂ. ശ്രീയെങ്കിലും എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക. ഏത് വിധത്തിലും നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമോ? അച്ഛമ്മ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് എനിക്കത് ചെയ്തേ പറ്റൂ. ഞാനും നീയും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. പക്ഷേ അതിന് ഇന്നലെ കൂട്ടുപിടിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് എനിക്കത് ചെയ്തേ പറ്റൂ. ഞാനും നീയും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. പക്ഷേ അതിന് ഇന്നലെ കൂട്ടുപിടിച്ചാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ തനിനിറം ജീവിക്ക് നേരത്തെ ബോധ്യമായതാ. അതുകൊണ്ടല്ലേ അയാൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാത്തത്. അങ്ങനെയുള്ളൊരു സ്ത്രീ ചെന്ന് നീ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കൂ? നീ എന്താ അതാ ഓർക്കാത്തത്? അവരെയും ശിവാനിയും ഒരുമിച്ച് ജീവയുടെ മുൻപിൽ കിട്ടിയാൽ സത്യം തെളിയിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിന്റെ മുമ്പിൽ അധികം സമയമില്ലാന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി സമയം കളയണമെന്ന് നീ ആലോചിച്ച് നോക്ക്. വേറെ വഴിയൊന്നും നിന്റെ മുമ്പിലില്ലേ? എന്റെ സമയം നഷ്ടപ്പെടാതിരിക്കാനാ ഞാൻ ശ്രീയോട് ഈ സഹായം ആവശ്യപ്പെട്ടത്. വേറെയും വഴികൾ തെളിഞ്ഞു വരാനുണ്ടെന്ന് എനിക്കറിയാം. ജാമ്യം എടുക്കുന്ന കാര്യം ശ്രീ ഏറ്റാൽ എനിക്ക് അത്രയും നേരം ലാഭിക്കാം. ആ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താം. ശരി, നീ ഇത്രയും നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ ഈ കാര്യം ചെയ്യാം. താങ്ക്സ് ശ്രീ. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് പൊയ്ക്കോണം. വെറുതെ സമയം കളയണ്ട, വണ്ടി കയറ. അവൻ തന്നെ ആവും ആ ശ്രീജിത്ത്. എന്തായാലും നല്ല തെളിവെടുപ്പ് തന്നെ. ഇതങ്ങനെ വെറുതെ വിട്ട ശരിയാവോ ശിവാനി? വെറുതെ വിടുന്ന ആരെ പറഞ്ഞത്? നീ കേറ. Thank you.
ഇപ്പോഴും തുടരുന്ന രഹസ്യബന്ധത്തിനുള്ള തെളിവായി ഇത് മതി. തൽക്കാലം ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ചൂടോടെ ഈ വീഡിയോ ഏട്ടനെ കാണിക്കാം. ഡ്രൈവർ, ഹോസ്പിറ്റലിലേക്ക് വിട്. ഏട്ടനെ ഏട്ടത്തി തമ്മിൽ തെറ്റിക്കാം. ഏതറ്റം വരെ അവർ പോകുന്ന എന്നെപ്പോലെ അറിയാവുന്ന വേറെ ആരും കാണില്ല. അന്യപുരുഷന്റെ ബൈക്കിന് പിന്നിൽ സഞ്ചരിച്ചു എന്ന് വെച്ച് എല്ലാ സ്ത്രീകളും തെറ്റുകാരാവില്ല.